കേരള നിയമസഭയുടെ സ്പീക്കറായി എൻ ശക്തനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എൻ ശക്തനെ നിയമസഭാംഗങ്ങൾ അഭിനന്ദിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. 74 വോട്ടുകളുമായാണ് എൻ ശക്തൻ കേരള നിയമസഭയുടെ പുതിയ സ്പീക്കറാകുന്നത്. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി ഐഷ പൊറ്റിക്ക് 66 വോട്ടുകളാണ് കിട്ടിയത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കെ ബി ഗണേഷ്കുമാർ ഇന്നലെ ആർ ബാലകൃഷ്ണപിള്ള പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഐഷ പൊറ്റിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു. 65 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 65 വോട്ടുകളുണ്ടായിരുന്ന ഇടതുമുന്നണിക്ക് 66 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. 75 ഉണ്ടായിരുന്ന യു ഡി എഫിന് അത് 74 വോട്ടുകളായി കുറയുകയും ചെയ്തിരിക്കുന്നു. കക്ഷി നില ഇപ്പോൾ 74-66. കെ ആർ ശിവകുമാർ ചേരുന്നു നിയമസഭയിൽ നിന്ന്. ശിബു, തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. എൻ ശക്തൻ സ്പീക്കർ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു വോട്ടിംഗ് നില തന്നെ വരികയും ചെയ്തിരിക്കുന്നു ഐഷ പൊറ്റിക്കും ശക്തനും. തീർച്ചയായിട്ടും സുജിയ, പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. കെ വി ഗണേഷ്കുമാർ പ്രതിപക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. 66 വോട്ട് അതോടുകൂടി പ്രതിപക്ഷത്തിന്റെ 65 എന്ന അംഗസംഖ്യ 66 ഉയർന്നു. അത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഇപ്പോൾ സഭാ നേതാവും പ്രതിപക്ഷ സഭാ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടി സ്പീക്കറെ കസേരയിലേക്ക് അനയിച്ചു കഴിഞ്ഞു. അദ്ദേഹം എം ശക്തൻ